ഹലോ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് ചൈതന്യ പുരുഷോത്തമൻ. അപ്പം നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് 10-ാം ക്ലാസ്സിലെ ജീവശാസ്ത്രം അഥവാ ബയോളജി ടെസ്റ്റിലെ ഫസ്റ്റ് ചാപ്റ്ററായ അറിയാനും പ്രതികരിക്കാനും എന്ന ഭാഗമാണ്. അപ്പോൾ നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയിന് താഴെ സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കണും കൂടി ഉണ്ട്, അതും കൂടി എനേബിൾ ചെയ്തെടുക്കുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പരമാവധി ഷെയർ ചെയ്യുക. കാരണം അറിവല്ലേ, അപ്പോൾ അത് പരമാവധി എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക. അറിവ് പകരും തോറും, അല്ലെങ്കിൽ അറിവ് കൊടുക്കും തോറും നമ്മുടെ അറിവും കൂടുകയുള്ളൂ. അതുകൊണ്ട് പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അടുത്ത ഭാഗം എന്ന് പറഞ്ഞ സിനാപ്സ് എന്താണെന്നാണ് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സിനാപ്സ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. രണ്ട് നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശവും പേശികോശവും തമ്മിലോ നാഡീകോശവും ഗ്രന്ഥികോശവുമായോ ബന്ധപ്പെടുന്ന ഭാഗമാണ് സിനാപ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം മസ്തിഷ്കത്തിൽ നിന്നും നമുക്ക് സന്ദേശങ്ങൾ രൂപപ്പെട്ടിട്ട് ആ തിരിച്ച് ശരീര ഭാഗങ്ങളിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രന്ഥികോശത്തിലേക്കോ ഏതെങ്കിലേക്കും സന്ദേശങ്ങൾ എത്തിക്കണമെങ്കിൽ ഈ ഒരു സിനാപ്സ് എന്ന് പറഞ്ഞ ഭാഗം പ്രധാനമായിട്ടും വേണം. അപ്പോൾ ഇത് ഈ സിനാപ്സ് എന്ന് പറയുന്ന സംഭവം, ഈ ഭാഗം എല്ലാ കോശങ്ങളും, അതായത് രണ്ട് നാഡീകോശങ്ങളായിട്ടോ അല്ലെങ്കിൽ ഒരു നാഡീകോശവും വേറൊരു പേശികോശമായിട്ടോ അല്ലെങ്കിൽ നാഡീകോശം വേറൊരു ഗ്രന്ഥികോശമായിട്ടോ ബന്ധപ്പെടുത്തുന്ന ഭാഗത്തെ പറയുന്ന പേരാണ് സിനാപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സിനാപ്സ് എങ്ങനെയാണ് ഈ പ്രവർത്തനം ഉണ്ടാവുന്നത് വെച്ചാൽ, ആക്സോണിൽ നിന്നും വൈദ്യുത ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിൽ എത്തുമ്പോൾ ചില രാസവസ്തുക്കൾ സിനാപ്റ്റിക് വിടവിലേക്ക് സ്രവിക്കുന്നു. അതായത് ആക്സോണിൽ നിന്നും വൈദ്യുത പ്രവാഹങ്ങൾ അല്ലെങ്കിൽ വൈദ്യുത ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിൽ എത്തുന്ന സമയം ചില രാസവസ്തുക്കൾ എന്ത് ചെയ്യും, സിനാപ്റ്റിക് വിടവിലൂടെ സ്രവിക്കുകയാണ് ചെയ്യുന്നത്. ഈ രാസവസ്തുക്കളാണ് നാഡീയ പ്രേഷകങ്ങൾ ഇവ തൊട്ടടുത്ത ഡെൻഡ്രൈറ്റിനെയോ കോശത്തെയോ ഉത്തേജിപ്പിക്കുന്നു. അതായത് ഈ രാസവസ്തുക്കൾ പറയുന്ന പേരാണ് എന്ത്, നാഡീയ പ്രേഷകങ്ങൾ എന്ന് പറയുന്നത്. ഈ നാഡീയ പ്രേഷകങ്ങൾ എന്ത് ചെയ്യും, ഡെൻഡ്രൈറ്റിനെയോ അല്ലെങ്കിൽ കോശത്തെയോ ഉത്തേജിപ്പിച്ചിട്ട് എന്ത് ചെയ്യും, ഒരു വൈദ്യുത ആവേഗമായിട്ട് മാറും. അപ്പോൾ ഉദാഹരണമായിട്ട് പറയാനുള്ളത് അസറ്റൈൻ കോളിൻ ഡോപ്പമിൻ എന്ന് പറഞ്ഞ നാഡീയ പ്രേഷകങ്ങളാണ് ഇതിന് ഉദാഹരണങ്ങളായിട്ട് വരുന്നത്. പിന്നെ ഈ ആവേഗങ്ങളുടെ ദിശ അതുപോലെ വേഗത ഇവ ക്രമീകരിക്കുന്നത് സിനാപ്സുകളാണെന്നാണ് പറയുന്നത്. അതാണ് ഏറ്റവും അതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. ആവേഗങ്ങളുടെ ദിശയും വേഗതയും നിയന്ത്രിക്കുന്നതും ക്രമീകരിക്കുന്നതൊക്കെ ഈ സിനാപ്സിൻ്റെ ധർമ്മങ്ങളായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് സിനാപ്സ് എന്ന് പറയുന്നത്. അതായത് തലച്ചോറിൽ നിന്നുമുള്ള ആവേഗങ്ങളെയോ മറ്റും എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ മറ്റ് ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമാണ് എന്ത് സിനാപ്സ് എന്ന് പറയുന്ന ഭാഗം എന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. അടുത്ത ഭാഗം നമുക്ക് നോക്കാം. പിന്നെയുള്ളത് വിവിധതരം സിനാപ്സുകളുടെ ചിത്രീകരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നാഡീകോശങ്ങൾ, അതായത് നേരത്തെ പറഞ്ഞു രണ്ട് നാഡീകോശങ്ങൾ തമ്മിലോ അതുപോലെ പേശികോശം, അതായത് ഒരു നാഡീകോശമോ കോശവും പിന്നെ ഒരു പേശികോശവും, അതുപോലെ തന്നെ ഗ്രന്ഥികോശം, അതായത് ഒരു നാഡീകോശവും ഒരു ഗ്രന്ഥികോശവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഭാഗമാണ്
സിനാപ്സി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് സിനാപ്സിൻ്റെ ഉദാഹരണമായിട്ട് പറയുന്നത്. ഇനി പറയാനുള്ളത് നാഡീകോശങ്ങൾ വിവിധ തരം. സന്ദേശ ദിശയ്ക്കനുസരിച്ച് നാഡീകോശങ്ങളെ സംവേദ നാഡീകോശം എന്നും പ്രേരക നാഡീകോശം എന്നും തരംതിരിക്കാം. അതായത് ദിശയ്ക്കനുസരിച്ച്, അതായത് സന്ദേശത്തിൻ്റെ ദിശയ്ക്കനുസരിച്ച് നാഡീകോശങ്ങളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് സംവേദ നാഡീകോശവും രണ്ടാമത്തത് പ്രേരക നാഡീകോശവും എന്നത്. അപ്പോൾ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന നാഡീകോശത്തെ പറയുന്ന പേരാണ് സംവേദ നാഡീകോശങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്, പ്രേരക നാഡീകോശം. അതായത് മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയിലേക്ക് നിന്നും സന്ദേശങ്ങൾ അവരുടെ അവയവങ്ങളിലേക്ക് തിരിച്ച് സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന കോശത്തെ, അതായത് കോശങ്ങളെയാണ് എന്ത് പറയുന്നത്, പ്രേരക നാഡീകോശം എന്ന് പറയുന്നത്. ഇപ്പം സംവേദ നാഡീകോശം എന്നത് സുഷുമ്നയിലേക്കും മസ്തിഷ്കത്തിലേക്കും സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന നാഡീകോശത്തെ പറയുന്ന പേരാണ് സംവേദ നാഡീകോശം എന്നും, എന്നാൽ സുഷുമ്നയിൽ നിന്നും മസ്തിഷ്കത്തിൽ നിന്നും മറ്റ് അവയവങ്ങളിലേക്ക് സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന നാഡീകോശത്തെ പറയുന്ന പേരാണ് പ്രേരക നാഡീകോശം എന്നും പറയുന്നത്. അപ്പോൾ രണ്ടു തരം നാഡീകോശങ്ങൾ വ്യക്തമായി വിശ്വസിക്കുന്നു. ഇനി നമുക്ക് എടുത്ത് നോക്കാനുള്ളത് എന്താണ് നാഡികൾ എന്നത്. ആക്സോണുകളുടെ കൂട്ടമാണല്ലോ നാഡികൾ. ഇവ യോജക കലാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു ആക്സോണുകളുടെ ഒരു കൂട്ടമാണ് നാഡി എന്ന് പറയുന്നത്. ഈ നാഡി ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് യോജക കല കൊണ്ടാണ് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ വിവിധ തരം നാഡികളുണ്ട്. അതിൽ രണ്ട് നാഡികൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒന്ന് സംവേദ നാഡിയും രണ്ടാമത്തത് പ്രേരക നാഡിയുമാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ വിശദീകരിച്ചൊരു പട്ടിക ഇവിടെ തന്നിട്ടുണ്ട്. ഇപ്പോൾ സംവേദ നാഡി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലേക്ക് സുഷുമ്നയിലേക്കും എത്തിക്കുന്ന ഒരു നാഡിയാണ് സംവേദ നാഡി. അതുപോലെ തന്നെ പ്രേരക നാഡി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, തലച്ചോറ് അതുപോലെ, അതായത് മസ്തിഷ്കം, മസ്തിഷ്കം സുഷുമ്ന അതുപോലെ ഇവയിൽ നിന്നും സന്ദേശങ്ങൾ എന്ത് ചെയ്യുന്നത്, ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു. ഇതും എന്താണ് പ്രേരക നാഡിയുടെ ഒരു ധർമ്മമാണ്. നമ്മൾ ഈ രണ്ട് നാഡികളും നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. അടുത്തത് ഒരു പുതുതായ ഒരു നാഡിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മിശ്ര നാഡി. അതായത് സംവേദ നാഡികളും അതുപോലെ പ്രേരക തന്തുക്കളും, പ്രേരക നാഡി തന്തുക്കളും ചേർന്നുണ്ടാവുന്നതാണ് എൻ്റെ സമ്മിശ്ര നാഡി എന്ന് പറയുന്നത്. അത് വേറൊന്നുമല്ല, ഇത് രണ്ടും കൂടെ ചേർന്നതായതുകൊണ്ട് തന്നെ തലച്ചോറ് സുഷുമ്ന എന്നിവയിലേക്കും തിരിച്ചുമുള്ള സന്ദേശങ്ങൾ വിനിമയം സാധ്യമാക്കുന്നു. അതായത് ഈ സമ്മിശ്ര നാഡി എന്ന് പറയുന്നത് നമ്മുടെ ശരീര ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങളെ സുഷുമ്ന, തലച്ചോറ് എന്നിവയിലേക്ക് എത്തിക്കുകയും തിരിച്ച് അതുപോലെ തന്നെ തലച്ചോറ് സുഷുമ്ന എന്നിവയിൽ ുള്ള സന്ദേശങ്ങളെ നമ്മുടെ ശരീരഭാഗങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ഇതാണ് സമ്മിശ്ര നാഡി എന്ന് പറയുന്നത്. അങ്ങനെ മൂന്ന് തരത്തിലുള്ള നാഡികളാണുള്ളത്, സംവേദ നാഡി, പ്രേരക നാഡി, അതുപോലെ സമ്മിശ്ര നാഡി എന്ന് പറയുന്നത്.